Hi friends, welcome to another lecture of Advanced Mechanics of Solids. Last lecture we discussed the torsion of thin wall tubes. The theory parts in the link video lesson link description e koduthittund. Nammal innu adile onnu rendu numerical problems discuss cheyanayittanu uddeshikkunnu. So njan direct first problem ilekku povanu. So first problem is a hollow rectangular section of dimension 150 mm by 75 mm and thickness 7 mm is designed for a maximum shear stress of 40 MPa. So they have given tau max equal to 40 MPa. So our idea is 150 mm by 75 mm and thickness 7 mm is a hollow rectangular tube. അന്നിട്ടുണ്ട് അപ്പോൾ ആ ഫിഗറും നമുക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഫിഗർ തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഡൈമെൻഷൻ 150 mm by 75 mm by 7 mm അതാണ് അതിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ അപ്പ് ബൈ ദി സെക്ഷൻ ആൻഡ് ദി ആംഗിൾ ഓഫ് ടി. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ടേണിംഗ് മൊമെൻറ്റ് ദാറ്റ് ഈസ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ദാറ്റ് ഈസ് വി നീഡ് ടു കാൽക്കുലേറ്റ് the t value and the angle of twist that is theta value. Then this is the first രണ്ടാമത് വീണ്ടും ഒരു ചോദിച്ചിരിക്കുന്നു. If the section is redesigned as a hollow circular section of thickness 12 mm, find its diameter to take up the same twisting moment. അപ്പം ഈ ഒരു റെക്ടാങ്കുലർ സെക്ഷനെ ഞാൻ റീഡിസൈൻ ചെയ്തൊരു സർക്കുലർ സെക്ഷൻ ആക്കുന്നു. അതിൻ്റെ തിക്നെസ് അവർ പറയുന്നത് എത്രയാണ്? സർക്കുലർ സെക്ഷൻ ആക്കുവാണെങ്കിൽ അതിൻ്റെ തിക്നെസ് 12 mm എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കുലർ സെക്ഷൻ ഇതേ ടോർക്ക് ക്യാരി ചെയ്യാൻ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസ് വെച്ചുകൊണ്ട് ഞാൻ ഫിഗർ വരച്ചു. ഗിവൺ ഡേറ്റാസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമുക്ക് എന്താണ് മീൻ ലൈനാണ് ഇമ്പോർട്ടൻസ്. അപ്പം ഈ ഒരു റെക്റ്റാങ്കുലർ, നമ്മൾ കേസ് 1 റെക്റ്റാങ്കുലർ സെക്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മീൻ ലൈൻ ഒന്ന് ഡോട്ട് ഇട്ടിട്ട് വരച്ച് കാണിച്ചു. നമ്മൾ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് മീഡിയൻ ലൈൻ മാർക്ക് ചെയ്യുക, മീഡിയൻ ലൈൻ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ അത് മാർക്ക് ചെയ്യുക. ഓരോ സൈഡിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. സോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് ഹൈറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് എച്ച്. സോ ദിസ് ഈസ് ടേക്കൺ ആസ് h value and this value should be taken as b value. So this is b value. So namak total distance arayam 150, total height arayam 75. Nokki ee b value ethra irikum? Ivada thickness mottham 7, ivadeyum mottham 7. 7 de pagadi ivada poi, ivadeyum 7 de pagadi poi. That means oru full 7. Appo 150 il ninnu 7 poyal ethra kittum? B value kittum. 150 minus 7 is 143 mm. So B value will be 143 mm. So H value nokkaney mottham 75 a, ivade oru 7 by 2 poi, ivade oru 7 by 2 poi. Total 7 by 2 plus 7 by 2 7 poi. So 75 minus 7, so that will be 68 mm. So H value will be 68 mm. ഡൗട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ദെയർ ഫോർ ഫോർ റെക്റ്റാങ്കുലർ സെക്ഷൻ ദ മീൻ ഏരിയ വിൽ ബി ബി ഇൻറ്റു ഹെച്ച്, ദാറ്റ് ഈസ് 143 × 68, ദാറ്റ് കംസ് അറൌണ്ട് 9724 mm². സോ ഏരിയ വാല്യൂ ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ആൻഡ് ദി ഹാവ് ഗിവൺ ദി തിക്നെസ് വാല്യൂ. തിക്നെസ് വാല്യൂ ഈസ് നത്തിങ് ബട്ട് ദി 7 mm. ടോ മാക്സ് ഈസ് ഗിവൺ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ടോർക്ക് വാല്യൂ. ദെയർ ഫോർ ടി ഈസ് ഈക്വൽ ടു, വി ഹാവ് ദി എക്സ്പ്രഷൻ 2qAm, but we know q is nothing but tau into t into am, so which is equal to 2 × 40 × 7 × am is 9724. So that value will be given, answer will be around 5.445 × 10⁶ ന്യൂട്ടൺ എം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത അവർ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് തിക്നെസ് ഡിഫറൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പം
മിനിമം തിക്നെസ് എവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കണം മാക്സിമം സ്ട്രെസ് ഉണ്ടാകേണ്ടത്. കാര്യം ഏരിയ കുറയുന്നത് തിക്നെസ് കുറവുള്ളിടത്തായിരിക്കും. അപ്പോൾ ആ തിക്നെസ് വേണം നമ്മൾ ഇക്വേഷൻ അതിലൂടെ ലാർജർ തിക്നെസ് വാല്യൂ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ച്, ഇനി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വേണം. സോ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കണ്ടുപിടിക്കാൻ തീറ്റ വി ഹാവ് ദ ജനറൽ എക്സ്പ്രഷൻ ടി എൽ ഡിവൈഡ് ബൈ ഫോർ ജി എ സ്ക്വയർ എം ഇൻ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഡിവൈഡ് ബൈ ടി. സോ ആസ് വി നോ ദ തിക്നെസ് ഈസ് സെയിം, ടി ക്യാൻ ബി ടേക്കൺ ഔട്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൻഡ് വിച്ച് ഇംപ്ലൈസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്, തീറ്റ വിൽ ബി പെർ യൂണിറ്റ് ലെങ്ത്. This is angle of twist and this is angle of twist per unit length. For unit length, L value becomes 1 unity. So, theta can be rewritten as T divided by 4G A square M into thickness is constant taken outside. So, closed integral S will be closed integral DS will be S. That is a perimeter. So, which is equal to T value is obtained. So substitute the value 5.445 into 10 raised to 6 divided by 4. Since g is not given, put it as g itself. G into a square m is 9724 whole square into thickness is 7 into perimeter. So perimeter of rectangle is 2 into l plus b. So that is 2 into l is 143. B value is 68. So this comes around 0.8678 divided by G. That much radians per mm. Per mm means per unit mm of length. The angle of twist will be 0.678 divided by G. നിങ്ങൾക്ക് വേണമെങ്കിൽ G value assume ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നാലും മതിയായിരിക്കും. സോ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് ടോർക്കും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരുന്നത് അത് രണ്ടും കണ്ടുപിടിച്ചു. സെക്കൻഡ് കേസിൽ അവർ പറയുന്നു ഈ ഒരു റെക്ടാംഗുലാർ ക്രോസ് സെക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർക്കുലാർ ട്യൂബ് ആക്കുന്നു, തിക്നെസ് 12 mm ആണ്. സെയിം ടോർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അവന് എത്രമാത്രം ഡയമീറ്ററാണ് വേണ്ടത്. സോ സെക്കൻഡ് കേസിൽ ഇപ്പോൾ ഞാൻ ഇവനെ എന്താക്കി, ഒരു സർക്കിളാക്കി മാറ്റി. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഒ ആണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ മീൻ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഡയമീറ്റർ ആയിട്ട് അങ്ങ് എഴുതുകയാണ്. സോ മീൻ ഡയമീറ്ററിനെ ഞാൻ ഡി എം എന്ന് എഴുതി. സോ ദിസ് ഈസ് ദ മീൻ ഡയമീറ്റർ. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി മീൻ ഡയമീറ്റർ. സോ ഫോർ സർക്കിൾ എ എം വാല്യൂ വിൽ ബി 5/4 ഇൻറ്റു ഡി മീൻ സ്ക്വയർ. സോ വി ഹാവ് ഹിയർ വി ഹാവ് ടി ഈസ് എഗെയിൻ 2q AM. Since the torque is same, we can write 5.445 into 10 raised to 6 will be equal to 2 times tau T into AM. So which will be equal to 2 into tau value is again, material is not changed. So tau value is 40, thickness will be 12 and the area will be pi by 4 DM square. Therefore DM is equal to approximately 84.99. I am round it as 85 mm. Since the mean diameter is obtained, we can calculate inner dia and outer dia. Inner diameter എന്ന് പറയുമ്പോൾ അത്ര വരും, ഇവിടെ 12/2 പോയി, ഇവിടെയും 12/2 പോയി. ദാറ്റ് ഈസ് ഒരു 12 പോകുന്നതിന് തുല്യം. ദാറ്റ് ഈസ് 85 - t. സോ ദാറ്റ് ഈസ് 12. സോ ദാറ്റ് വിൽ ബി 73 mm. ആൻഡ് ഔട്ടർ ഡയമീറ്റർ ഇവിടെ ഒരു 12/2 ആഡ് ചെയ്യണം, ഇവിടെ ഒരു 12/2, അതായത് ടോട്ടൽ 12 ആഡ് ചെയ്യണം. സോ 85 + 12, സോ ദാറ്റ് വിൽ ബി 97 mm. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഫസ്റ്റ് പ്രോബ്ലം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതേപോലെ പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റനും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. സോ ഐ വിൽ റീഡ് ഔട്ട് ദി ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് പ്രോബ്ലം, ദ ഫിഗർ ഷോസ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ടു ട്യൂബുലാർ റോഡ്സ്. ദ തിക്നെസ് ആൻഡ് സർക്കംഫറൻസ് ഓഫ് ദി ടു സെക്ഷൻസ് ആർ ഈക്വൽ. സോ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്താ, ഒന്ന് സർക്കിളും ഒന്ന് എന്താണ് സ്ക്വയറും ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താണ് തിക്നെസ് സെയിം ആണെന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് സർക്കിൾ ആൻഡ് തിക്നെസ് ഓഫ് സ്ക്വയർ ആർ സെയിം ആൻഡ് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ടി. ദെൻ ദേ ആർ സെയിം ദാറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദി ടു സെക്ഷൻസ് ആർ ഈക്വൽ. സർക്കംഫറൻസ് മീൻസ് സർഫസ് ഏരിയ. സോ സർഫസ് ഏരിയ ഓഫ് സർക്കിൾ വിൽ ബി 2πr. സോ ദാറ്റ് ഈസ് 2πr, r instead of r it is a, 2πa should be equal to
the circumference area of a square will be 4 times a. So that will be, instead of a, that will be b, 4b. So from there we can write b will be equal to pi a divided by 2. So then the question is that find the ratio of shear stress induced, ratio of shear stress, that is tau c by tau s. We need to calculate the ratio of shear stress of developed in circle to that of square section if the first case is the torques are same, tc equal to ts, and in the second case they are saying the angle of this theta c equal to theta s. In both case we need to calculate the tau c by tau s value. So first case we are considering the torque values are same. So torque values are same means we can write torque is T is 2qam. So 2q into qc into ac should be equal to 2asqs. So 2 get cancelled. Qc can be written as tau c into T. Q is tau T into ac. AC means area of circle. Circle area will be pi by 4 d square, that is 2a square. Or instead of pi by 4, we can write pi a square. So area will be pi a square, pi r square. So equal to area of square. Area of square is b square. So that is b square into qs means tau s into t. So tt both get cancelled. Tt get cancelled and tau c into pi a square is equal to b can be rewritten as pi square a square divided by 4 into tau s. So here the pi and pi square a square get cancelled, therefore tau c divided by tau s is equal to pi by 4. So this is the ratio for the first case. Now for the second case, the angle of twist are same. Angle of twist is same means we can write the expression for angle of twist, general expression, angle of twist per unit length theta is nothing but t divided by these t divided by 4g a square m, t divided by 4g a square m into closed integral ds by t. So here we can replace t divided by 4g a square m. We have t is equal to 2q a m, therefore q can be written as t divided by 2am. So t divided 2am, that we can replace. So this can be written as q divided by 2gam into closed integral ds by t. നമ്മൾ ആ പഠിച്ചത് വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് രണ്ട് റേഷ്യോ കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കുക. ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഞാൻ എഴുതുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ തീറ്റാസി കണ്ടുപിടിക്കുക. സോ തീറ്റാസി വിച്ച് വിൽ ബി ക്യു സി ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു മെറ്റീരിയൽ വിൽ ബി സെയിം ടു ജി ഇൻറ്റു എ സി ഇൻറ്റു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എസ് ബൈ ടി ഓഫ് സർക്കിൾ ആൻഡ് ദാറ്റ് ഓഫ് സ്ക്വയർ വിൽ ബി ക്യു എസ് ഡിവൈഡഡ് ബൈ ടു ജി എ എസ് ഇൻറ്റു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എസ് ബൈ ടി ഓഫ് സ്ക്വയർ. So calculate both values. We have the values, so substitute the values. So these values should be equal. So instead of QC we can write tau C. So tau C into T divided by 2G into, instead of AC, area of circle will be pi A square into DS by T. DS by T, since T is constant, T is taken outside, T upon integral ds will be s, area of perimeter of that can be written as s of circle, circle in the perimeter. So which is equal to,
instead of qs we can write tau s into t square and shear stress into thickness divided by 2g into b square into again here it will be ss divided by t. Since it, in the question it is given that ss and sc are same, both get cancelled, tt get cancelled, tt get cancelled, 2g get cancelled, so that becomes tau c divided by pi a square, tau c divided by pi a square will be equal to tau s divided by b square, but b is pi a by 2, so which is equal to tau s divided by pi square a square upon 4, by 2 is going upside, so a square get cancelled, pi get cancelled, so which implies tau c divided by tau s equal to 4 by pi. This is the ratio. So this is the second problem. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇനി ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പ്രോബ്ലം മെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് തിക്നെസ് ഡിഫറൻ്റ് ആയിരിക്കും. തിക്നെസ് ഡിഫറൻ്റ് ആയിട്ട് തന്നിട്ട് അവർ പറയും ഫൈൻഡ് ഔട്ട് ദി മാക്സിമം വാല്യൂ ഓഫ് ട്വിസ്റ്റിംഗ് കപ്പിൾ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇഫ് ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഈസ് ദിസ് മച്ച് വാല്യൂ എന്ന് പറയും. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നാല് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സ്ക്വയർ വെച്ചിട്ട് പറയുകയാണ്, ഇപ്പം ഇവിടെ നാല് സൈഡാണ് ഉള്ളത്. അപ്പം ഇവിടെ തിക്നെസ്സിനെ ഫസ്റ്റ് തിയറി പറയുമ്പോൾ പോലെ ടി വൺ ടി ടു ടി ത്രീ ടി ഫോർ നാലും ഡിഫറൻറ്റ് തിക്നെസ് ആണെന്ന് വിചാരിക്കുക. തിക്നെസ് ഡിഫറൻ്റ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടി കണ്ടുപിടിക്കുക, നമ്മൾ എഴുതുന്നത് ടു ക്യൂ എ എന്നാണ് എഴുതുന്നത്. ക്യൂവിന് വരെ എന്താ എഴുതുന്നത്? ടോ ഇൻറ്റു ടി എന്നാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടി വാല്യൂ എന്ന് പറയുന്നത്, ആലോചിച്ച് നോക്കി, തിക്നെസ് നാലും ഡിഫറൻറ്റാണ്, അപ്പോൾ ഏത് സൈഡായിരിക്കും ഫെയിൽ ആകാൻ ചാൻസ് ഉള്ളത്? തിക്നെസ് കുറവുള്ളതാണ്, കാര്യം അവിടെ ആണ് ഏരിയ കുറവ്. അപ്പോൾ ഏരിയ കുറവുള്ളടമാണ് വീക്കറായിട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ പൊട്ടാൻ പെട്ടെന്ന് പൊട്ടുന്ന ഏതാണ്? മിനിമം ഏരിയ ഉള്ളടമാണ്. അപ്പോൾ മിനിമം തിക്നെസ് ഏരിയ മിനിമം ആകുന്ന എപ്പോഴാണ്? തിക്നെസ് മിനിമം ആകുന്നുണ്ട്. അപ്പോൾ തിക്നെസ് മിനിമം ആകുന്ന ഏത് പോയിന്റിലാണോ ആ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്ട്രെസ് വാല്യൂ എന്ത് ചെയ്യുന്നത്, കുറവ് വരുന്നത്, സോറി മാക്സിമം വരുന്നത്. അപ്പോൾ ആ ഒരു തിക്നെസ് വേണം നമ്മൾ ആ ടോർക്കിൻ്റെ കാൽക്കുലേഷനിൽ ഇട്ട് കൊടുക്കുക. ടോ ഇൻറ്റു ടി എന്ന് പറയുമ്പം ഇപ്പോൾ ഗിവൺ വാല്യൂ, അലോവബിൾ വാല്യൂ ഇൻറ്റു ആ കറസ്പോണ്ടിങ് തിക്നെസ് ഉണ്ട്, മിനിമം തിക്നെസ് വാല്യൂ വേണം, ഏതാണോ ഉള്ളത് ആ വാല്യൂ വേണം നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഏരിയ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാണ്. അതിപ്പം റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളെ ബി എ എം ആണ്, ദാറ്റ് ഈസ് ബി ഇൻറ്റു എച്ച് ആണ്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക ഈ ടൈപ്പ് പ്രോബ്ലംസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ മടിക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് കമൻ്റായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക. അടുത്ത സെക്ഷനിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു ആൾ.